സൈബർ പരാതിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി സൈബർ പരാതി സംബന്ധിച്ച അന്വേഷണം എട്ട് മാസത്തിനകം പൂർത്തീകരിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സൈബർ പരാതികളുടെ പേരിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് സംബന്ധിച്ച ഹർജികളിലാണ് വിധി ബാങ്ക് അക്കൗണ്ട് വ്യാപകമായി മരവിപ്പിക്കുന്നത് പുറത്തു കൊണ്ടുവന്നത് മീഡിയ വൺ ആണ് മീഡിയ വൺ ബിഗ് ഇംപാക്ട് വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം വെരി ഗുഡ് മോർണിംഗ് നിരന്തരമായി വാർത്തകൾ ഈ വിഷയത്തിൽ മീഡിയ വൺ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്ത് ഇടപെടലാണ് ഈ വാർത്തയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെ രേഷ്മ വലിയ തോതിൽ കേരളത്തിലെ ആളുകളെ ആശങ്കയിലാക്കിയ ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നുള്ള കാര്യം സാധാരണ പിന്നെ വിൽക്കുന്ന സാധാരണ കട തട്ടുകടക്കാരൻ മുതൽ വലിയ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുടെ ബാങ്കുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്തു എന്താണ് ഇതിന് പിന്നിലുള്ള എന്നതിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ഒരു വ്യക്തത ഇല്ലായിരുന്നു പിന്നീട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത തോന്നുന്നു നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടറൽ റിപ്പോർട്ടിംഗ് പോർട്ടലിൽ വരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകൾ സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുമ്പോഴാണ് ഈ അക്കൗണ്ട് ഫ്രീസിലേക്ക് പോകുന്നത് പിന്നെ എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ചോ ഈ അക്കൗണ്ട് ഫ്രീസ് മാറ്റുന്നതിനെക്കുറിച്ചോ ഫ്രീസാണോ ഒരു ധാരണ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾക്കോ പോലീസോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് വലിയ തോതിൽ വ്യാപകമായി പിന്നെ മീഡിയാവണിൽ തന്നെ റിപ്പോർട്ട് ചെയ്യും പലതരത്തിലുള്ള ഇതിനെ കൈക്കൂലി കൊടുത്ത് ഇതിനെ പരിഹരിക്കുന്ന രീതി ഉൾപ്പെടെ വരികയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു നൂറോളം ഹർജികൾ നമ്മൾ മീഡിയാവണിൽ തന്നെ വന്ന കുറേ കേസുകൾ ഉൾപ്പെടെ ഹർജികളായി തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ വന്നിരുന്നു നൂറോളം പരാതികൾ വന്നിരുന്നു ഇതൊക്കെ ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വളരെ നിർണായകമായ വിധി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം ഈ സൈ ഈ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലൂടെ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്താൽ ആ അക്കൗണ്ട് പൂർണ്ണമായി മരവിപ്പിക്കുന്ന കാര്യം പാടില്ല എന്നാണ് വളരെ കൃത്യമായി തന്നെ ബാങ്കുകളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു തുക വന്നതിൻ്റെ ട്രാൻസ്ഫറായി വന്നതിൻ്റെ പരാതി ആയിരിക്കും സൈബർ ക്രൈം റിപ്പോർട്ടിൽ വരിക അതിൻ്റെ അതിനടിസ്ഥാനത്തിലായിരിക്കും കേസ് രജിസ്ട്രീ ഉണ്ടാവുക ആ തുക മാത്രം ഹോൾഡ് ചെയ്യുക മാത്രമേ പാടുള്ളൂ അക്കൗണ്ട് പൂർണ്ണ ായി മരവിപ്പിക്കാൻ പാടില്ല എന്ന് വളരെ കർശനമായൊരു വിധിയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ അതോടൊപ്പം തന്നെ ഈ എന്താണ് എത്ര നാളിനകം ഈ അന്വേഷണം പൂർത്തിയാകുമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ഈ ഉപഭോക്താക്കൾക്ക് ഈ പോലീസ് ഏജൻസി നൽകിയിരിക്കണം മാത്രമല്ല എട്ട് മാസത്തിനകം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കുകയും ഇതിൽ ഇയാൾക്ക് യാതൊരു ബന്ധവും അക്കൗണ്ട് റിലീസ് ആ എമോ ആ തുക കൂടി റിലീസ് ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ എന്താണോ നടപടി എടുക്കേണ്ടത് അത് കൃത്യമായ നടപടിയിലേക്ക് പോവുകയും ചെയ്യണമെന്ന ഒരു കൃത്യമായ നിർദ്ദേശം നൽകുകയും വേണം കാരണം കാര്യം ചെയ്യുകയും വേണം കൂടി പറയുന്നുണ്ട് അതായത് ഇത് സംബന്ധിച്ച് ഒരു ദേശീയലത്തിൽ തന്നെ വന്ന ആദ്യ വിധിയാണ് മാത്രമല്ല സർക്കാരും കേന്ദ്ര സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാർ ആണെങ്കിലും ഇക്കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിധി വളരെ നിർണായകമാണ് നൂറുകണക്കിന് അക്കൗണ്ടുകൾ മരവിപ്പിക്കേണ്ട ആൾക്കാർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിർദ്ദേശമാണ് ഇനി മരവിപ്പിക്കലിലേക്ക് പോകാൻ കഴിയില്ല പകരം അക്കൗണ്ട് ഹോൾഡും അതും ഒരു സമയബന്ധിതമായ സമയത്തിനുള്ളിൽ അന്വേഷണം നടത്തി പൂർത്തീകരിക്കേണ്ട ഒരു സാധ്യതയാണ് ഇപ്പോഴുള്ളത് രേഷ്മ